ഒരു ഹാഫ് വേവ് റെക്ടിഫയറിന്റെ വർക്കിംഗ് നമ്മളെ വേവ് ഫോം വെച്ചിട്ട് എങ്ങനെയാ പറയുമെന്നാണ് നോക്കേണ്ടത്. അപ്പോ ഇതില് നമ്മളെ എന്താ ഇൻപുട്ട് വോൾട്ടേജ് ആണ്, വൈ ആക്സിൽ ഇൻപുട്ട് വോൾട്ടേജ്, എക്സ് ആക്സിൽ ടൈം. ടൈം എന്ന് പറയുന്നത് ഒമേഗ ടിയിലോ അല്ലെങ്കിൽ തീറ്റയിലോ നമുക്ക് എക്സ്പ്രസ് ചെയ്യാം. അപ്പോ എ സി എന്ന് പറയുന്നത് എന്താ, ഒരു പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഉണ്ട്, നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ഉണ്ട്. അപ്പോ ആദ്യം എന്താ, പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരുന്ന സമയത്ത് ഡയോഡ് എന്തായിരിക്കും എന്ന് പറഞ്ഞു, ഫോർവേഡ് ബയാസ്ഡ് ആയിരിക്കും. അപ്പൊ ഈ ഡയോഡ് കണ്ടക്ട് ചെയ്യും. അപ്പൊ എന്നിട്ട് നമ്മളെ വി സീറോ എന്ന് വെച്ചാൽ ഔട്ട്പുട്ട് വോൾട്ടേജ്, ലോഡിന് അക്രോസിലെ വോൾട്ടേജ് എന്ന് പറയുന്നതും ഇതേ വി ഐ എൻ ആയിരിക്കും, സെയിം വോൾട്ടേജ് കിട്ടി. ഇനി നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വരുന്ന സമയത്ത് എന്താ, ഡയോഡ് റിവേഴ്സ് ബയാസ്ഡ് ആയി, അപ്പൊ ഇത് കണ്ടക്ട് ചെയ്യുന്നില്ല. ആ സമയത്ത് വോൾട്ടേജ് എന്ന് പറയുന്നത് സീറോ ആയിരിക്കും. അതാണ് ഈ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ, നമുക്ക് എന്തുണ്ടാവില്ല, ഔട്ട്പുട്ട് വോൾട്ടേജ് ഉണ്ടാവില്ല. ലോഡിന് അക്രോസിലെ വോൾട്ടേജ് എന്ന് പറയുന്നത് സീറോ ആയിരിക്കും. ഇനി അടുത്ത പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരുന്ന സമയത്ത് വീണ്ടും ഡയോഡ് ഫോർവേഡ് ബയാസ്ഡ് ആയി, നമ്മളെ ഔട്ട്പുട്ട് ലോഡിന് അക്രോസ് വോൾട്ടേജ് സെയിം, വി സീറോ ഈസ് ഈക്വൽ ടു വി ഐ എൻ കിട്ടി. അതേപോലെ തന്നെ ആയിരിക്കും എന്താ, ഐ സീറോ എന്ന് പറയുന്നത് ലോഡ് കറന്റ് അല്ലെങ്കിൽ ഡയോഡ് കറന്റ് സെയിം. വോൾട്ടേജ് കറന്റിന്റെ വേവ്ഫോം എന്ന് പറയുന്നത് പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ മാത്രം ഔട്ട്പുട്ട് വോൾട്ടേജും കറന്റും ഉണ്ടാവും, നെഗറ്റീവ് ഹാഫ് സൈക്കിൾ എന്തായിരിക്കും, സീറോ ആയിരിക്കും. അതായത് ഹാഫ് വേവ് റെക്ടിഫയർ എന്ന് വെച്ചാൽ എന്താ, ഹാഫ് സൈക്കിൾ, ഒരു ഹാഫ് സൈക്കിളിൽ മാത്രമാണ് ഡയോഡിന്റെ കണ്ടക്ഷൻ. അതുകൊണ്ടാണ് ഇതിന് ഹാഫ് വേവ് റെക്ടിഫയറിന്റെ പേര് വന്നത്. അതായത് നെഗറ്റീവ് ഹാഫ് സൈക്കിളിലെല്ലാം ഔട്ട്പുട്ട് വോൾട്ടേജും കറന്റും എന്തായിരിക്കും, സീറോ ആയിരിക്കും.